വീരാ, ഞാൻ പറയുന്നൊന്ന് കേക്ക് വീരാ. എന്തു പറ്റി വീരേ? നീ എന്താ നിന്റെ ഏട്ടന്റെ കൂടെ സ്കൂളിലേക്ക് പോവാത്തെ? രണ്ടുപേരും വഴക്കിട്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. ഇപ്പൊ ഞാൻ രൺവീരേട്ടനോട് മിണ്ടാറില്ല, ഇന്നലെയും മിണ്ടിയില്ല. എനിക്കിപ്പോ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിക്കാൻ സമയമില്ല കേട്ടോ. എനിക്ക് സ്കൂളിൽ പോവാനുള്ളതാ, ഇപ്പൊ തന്നെ വൈകി. ശരി, വഴക്കിടാതെ പോണേ മക്കളെ. അതെ വീരാ, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്നോടെന്താ നീ മിണ്ടാതെ നടക്കുന്നേ? എത്ര നേരം എന്റെ അടുത്ത് ഇങ്ങനെ മിണ്ടാതെ ദേഷ്യത്തിൽ നടക്കും? കണ്ടില്ലേ, ഗ്രാമത്തിലുള്ള എല്ലാരും ചോദിക്കാൻ തുടങ്ങി. വീരാ വീരാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വീരാ നിക്ക്, വീരാ നിക്കാനാ പറഞ്ഞേ. വീരാ വീരാ, എന്തു പറ്റി രൺവീരാ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ വല്ല വഴക്കുണ്ടായോ? ഏ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല, ഒരു കുഴപ്പമില്ല. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വീരേന്ദ്രനാ ദേഷ്യപ്പെട്ടു പോകുന്നേ? അതെ, ഞങ്ങള് തമ്മിൽ വഴക്കില്ല. ഞാൻ രൺവീരേട്ടനോട് ഇപ്പൊ പിണങ്ങിയിരിക്കുക, ഇപ്പൊ മിണ്ടാറുമില്ല. വീരാ വീരാ, ഒന്ന് പറയുന്ന കേക്ക് വീര, എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? എന്തു പറ്റി മോനെ, രണ്ടുപേരും തമ്മിൽ വഴക്കാണോ? ഏ, അങ്ങനെയൊന്നുമില്ല. അവള് വെറുതെ ഇങ്ങനെ. എന്നാ ശരി, രണ്ടുപേരും തമ്മിൽ വഴക്കാണെന്ന് ഉറപ്പാ. അതെ അതെ, അമ്മാവ അറിഞ്ഞു രൺവീരന്മാര് വഴക്കിട്ടേ. വീരാ വീരാ, ഒന്ന് നിക്ക് വീരേ. വീരാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എങ്ങോട്ടേ ഓടുന്നേ? വീരാ ഞാൻ പറയുന്നൊന്ന് കേക്ക് വീരാ. വീരാ, നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നേ? വീരാ വീരാ വീരേ, നിക്ക് വീരേ. ഇങ്ങനെ എത്ര നേരം എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കും? എത്ര നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കും? ഇന്ന് വരെ നീ ക്ലാസ്സിലേക്ക് നിന്റെ ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കാതെ പോയിട്ടുണ്ടോ? എന്തു പറ്റി വീരാ? നിന്റെ തലയ്ക്ക് എന്തു പറ്റിയതാ? നീ വല്ല കറണ്ട് പോസ്റ്റിലും പോയി കേറിയതാണോ? മുടി കണ്ടില്ലേ, ശരിക്കും ഷോക്ക് അടിച്ച് നിൽക്കുന്നത് പോലെയുണ്ട്. എന്റെ തലമുടിയിൽ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ വളർത്തുന്നുണ്ട്. അതിനെല്ലാം കൂടി പിടിച്ച് നിന്റെ വായിൽ കുത്തി കയറ്റും. വായിൽ കുത്തി കയറ്റണോ അതോ നീ പോകുന്നുണ്ടോ? പറയുന്നൊന്ന് കേക്ക് വീരേ. ഈ വണ്ടിക്ക് ഇത് എന്ത് പറ്റിയതാ? അതിന് വിഷമിക്കണോ രത്നേ, ഞാൻ സഹായിക്കൂലേ? വേണ്ട വേണ്ട, ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. കണ്ടവനുമായിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. സഹായം സ്വീകരിക്കുന്ന കാര്യത്തെ പറ്റിയാ പറഞ്ഞത്. എന്നിട്ടും എന്റെ അടുത്ത് എന്തിനാന്നേ ഇങ്ങനെ മുഖം തിരിക്കുന്നേ? നമ്മളൊക്കെ സ്വന്തം ആൾക്കാരല്ലേ രത്നേ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരേ ഗ്രാമത്തിലുള്ളവരല്ലേ, അപ്പൊ നമ്മളൊക്കെ സ്വന്തക്കാരും ബന്ധുക്കാരും അല്ലേ? തന്റെ സഹായം എനിക്ക് വേണ്ട. എന്റെ കാര്യങ്ങളൊക്കെ തനിച്ച് ചെയ്യാൻ എനിക്കറിയാം ഭക്തവരെ. എന്ത് വർത്തമാന രത്നീ പറയണേ, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല.
എന്തായാലും ഞാൻ പറയാനുള്ളത് ഒന്നുകൂടി പറയുക. ഈ ട്രാക്ടറും പാടത്തെ പണിയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി. ഇതൊക്കെ ചെയ്തു തരാൻ ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യവും ചെയ്തു തരാന്നേ. അത് മാത്രമല്ല, ആണുങ്ങൾ ചെയ്യേണ്ട പണി ആണുങ്ങൾ തന്നെ ചെയ്താലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളേ. തന്നെ എനിക്ക് കണ്ടുകൂടാത്തത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയോ ഭക്താവരെ? ഒരു കാര്യം നല്ല രീതിയിൽ പറഞ്ഞാലൊന്നും തനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നാലും നല്ല വർത്തമാനം പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കും, അല്ലെങ്കിലും തന്നെപ്പോലുള്ളവർക്ക് നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ. മെഷീൻ എന്തു പിഴച്ചു, ആണാണോ പെണ്ണാണോ എന്നൊന്നും അതിനും മനസ്സിലാക്കാൻ കഴിയില്ല. നിന്റെ വെളച്ചിൽ എൻ്റെ അടുത്തിന് വിലപ്പോവില്ല ഭക്താവരെ. പെണ്ണിൻ്റെ കൈയുടെ ചൂടറിഞ്ഞിട്ട് കുറെ കാലമായല്ലേ. ഇന്നൊരു അതിശയം നടന്നിട്ടുണ്ട്. നമ്മുടെ രൺവീരന്മാരില്ലേ, രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിരിക്കുക. എടാ ജിത്തു, ആ ടീച്ചർ എന്താ പറഞ്ഞിട്ട് പോയത്? രൺവീരന്മാരുടെ വഴക്കപ്പോ ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതേടാ ദൽവീറെ, അവര് രണ്ടുപേരും തമ്മില് ഇപ്പോഴും മിണ്ടുന്നില്ല. അതെന്തായാലും നന്നായി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റബ്ബ് അനുഗ്രഹിച്ച് രണ്ടുപേരും വഴക്ക് കൂടിക്കൂടി വരട്ടെ. ഇനി ഒരിക്കലും അവര് തമ്മിൽ മിണ്ടാൻ പാടില്ല. പിന്നെ ഞാൻ വീര്യയുടെ എല്ലാത്തിനും സമാധാനമായിട്ട് പകരം ചോദിച്ചോളാം. എന്താടി നീ എന്തിനാടി തുറച്ചു നോക്കുന്നെ? എപ്പോഴും രൺവീരേനെ കുറിച്ച് പറയുമായിരുന്നല്ലോ, ഇപ്പൊ കണ്ടില്ലേ രണ്ടിന്റെ സ്നേഹം? നടക്കടി, വീട്ടിലേക്ക് പോയേ. നീ എന്തിനാ എന്റെ മുഖത്തേക്ക് നോക്കിയേക്കുന്നേ? നടക്കാൻ. അതെന്തായാലും എനിക്ക് ഗുണായി, എന്നോട് വെറുതെ മിണ്ടാവില്ലല്ലോ. എന്റെ മുമ്പിൽ നിക്കണ, എനിക്ക് വീട്ടിൽ പോണം. ആയിക്കോട്ടെ വീരെ, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരൂല. പക്ഷെ നിനക്ക് വേണ്ടി ഒരു കാര്യം ശരിയാക്കിട്ടുണ്ട്, പുറത്തേക്ക് നോക്കിയാ കാണാം, കണ്ടിട്ട് പോ. രൺവീർമാര് ഇങ്ങോട്ട് വന്നേ, നല്ല ഒന്നാന്തരം കുൽഫി ഉണ്ട്. ദേ ഈ കുൽഫി കഴിച്ച് നിങ്ങൾ രണ്ടുപേരുടെ മനസ്സൊന്ന് തണുപ്പിക്കേ. രൺവീരും വീരക്കുട്ടിയും ഇങ്ങ് വന്നേ. ദേ ചുവപ്പ് കറുപ്പ് മഞ്ഞ എല്ലാ നിറത്തിലുള്ള ഐസ് വാങ്ങി കഴിക്കേ. രൺവീറിന്റെ വീരക്കുട്ടി ദേ ഈ കുൽഫി കഴിച്ച് രൺവീറിനോടുള്ള ദേഷ്യമൊക്കെ കളഞ്ഞ് നല്ല സന്തോഷായിട്ട് ഇരിക്കും മക്കളെ. അതേ നേ രൺവീറിന്റെ വീരേ, ഇങ്ങോട്ടൊന്ന് വന്ന് ഇഷ്ടമുള്ള എടുത്ത് കഴിക്ക് കേട്ടോ. അതേ വീര, നിനക്ക് ഏത് ഇഷ്ടം വെച്ചാ അത് കഴിച്ചോ. എന്താ പറ്റിയേ? എന്നെ ഇതൊന്ന് കാണിച്ചു മയക്കാൻ നോക്കണ്ട, അത് ആവശ്യമുള്ളവർക്ക് വായിച്ചു കൊടുത്താ മതി. ഞാൻ വീട്ടിലേക്ക് പോവാ. പിന്നെ ഞാനിപ്പോഴേ ആരുടെ വീര്യൊന്നും അല്ല, ഞാനിപ്പ എന്റെ സ്വന്തം വീര്യാ, മനസ്സിലായോ? വീരാ നിക്കു, വീരാ വീരാ, ഞാൻ പറയുന്ന കേക്ക് വീരാ. കുറച്ച് കഴിക്കേ. കഴിക്കേ മോനെ. ഗുഞ്ചൻ ഒന്ന് നിന്നെ, നീ എങ്ങോട്ടാ പോന്നെ? ഞാൻ പഠിക്കാൻ പോവാ. അത് പിന്നെ പഠിച്ചാ മതി, ആദ്യം നീ എന്നെ ഒന്ന് സഹായിക്ക്. നാളെ ഭൂമിശാസ്ത്രത്തിന്റെ മാസ്റ്റർ ചോദ്യം ചോദിക്കും, ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യത്തിലാള്. തക്കം കിട്ടി എന്നെ വഴക്ക് പറയാൻ തുടങ്ങും. അത് ശരി, നീ എന്താ ഇതെന്നോട് നേരത്തെ പറയാതിരുന്നേ? അച്ഛനോട് പറഞ്ഞ് നമുക്ക് ആ മാഷിനെ രണ്ട് തല്ലു കൊളിപ്പിക്കണല്ലോ ബൽദേവേ. അതൊന്നും വേണ്ടമ്മേ, ഞാൻ ആ പാഠം പഠിച്ചേ പറ്റൂ. എടി ഗുഞ്ചൻ,
പുസ്തകം തുറന്നു വെച്ചിട്ട് എന്നെ ഒന്ന് വായിച്ചു ഏൽപ്പിക്ക്. ബൽദേവേട്ടാ, എനിക്കും ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്. ഏട്ടൻ തന്നെ വായിച്ചു പഠിക്ക്. അത് കൊള്ളാലോ, ഒന്ന് മിണ്ടാതിരിക്കെ. അവൾക്ക് പഠിക്കണം പോലും. നീ എന്താടി ഇതൊക്കെ പഠിച്ച് വല്ല കളക്ടർ ആവാനും പോവാണോ? മര്യാദ കേട്ടന്റെ പാഠം വായിച്ചു കൊടുക്കാൻ നോക്ക്. എടി, എന്റെ പുസ്തകം ഒന്ന് തുറന്ന് വായിച്ചു കേൾപ്പിച്ച്. ഏട്ടനെ വായിച്ചു കേൾപ്പിക്കടി. കുറച്ചുകൂടെ കഴിക്കും മക്കളെ. വേണ്ട അമ്മേ. ഭാരതത്തിലാകമാനം ഒരേ ഒരു കാലാവസ്ഥയാണുള്ളത്. ഈ കാലാവസ്ഥയുടെ പേരാണ് ഭണ്ടാസിംഗ്. ഭണ്ടാസിംഗ് കാലാവസ്ഥയോ? ഇതേത് തരം കാലാവസ്ഥയാടി? ഇതുപോലും അറിയില്ലല്ലേ. ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചാ അത് അവരുടെ പേരിലായിരിക്കും പിന്നീട് അറിയപ്പെടുക. അതുപോലെ ആയിരിക്കും ഇതും. ഭണ്ടാസിംഗ് ആയിരിക്കും ഈ കാലാവസ്ഥ കണ്ടുപിടിച്ചത്. അതുകൊണ്ടായിരിക്കും ആ പേര് കാലാവസ്ഥയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായി ഓർത്തു വെച്ചോളേ. എടി, അതിബുദ്ധി കാണിക്കൊന്നും വേണ്ട. എനിക്കെല്ലാം അറിയാം. എല്ലാ കാലാവസ്ഥകളെയും ഭണ്ടാസിംഗ് എന്നാ പറയാ. ബൽദേവേട്ടാ, ഭാരതത്തിൽ എപ്പോഴും രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. രാജസ്ഥാനിലോ? ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. എന്നാ പിന്നെ എനിക്കൊരു വലിയ പ്ലേറ്റിൽ തന്നെ തന്നേക്കു കേട്ടോ. ഇന്ന് ഞാൻ ഒരുപാട് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ തടിച്ചു വലിയ ആളാവാൻ പോവാ. ഒന്ന് നിന്നേ. എന്താ പറ്റിയതമ്മേ? നിന്റെ രൺവീരേട്ടൻ വന്ന് ഭക്ഷണം തരുമ്പോ നീ കഴിച്ചാ മതി. വാടാ മോനെ, ഇവിടെ ഇരിക്ക്. എന്താ നീ നോക്കിയിരിക്കുന്നെ? നിന്റെ വീരയ്ക്ക് ഭക്ഷണം കൊടുക്കും കുഞ്ഞമ്പിളി. എന്തിനാ എന്റെ കൈ എന്താ കാക്ക കൊണ്ടുപോയിരിക്കുകയാണോ? എനിക്ക് എന്റെ കൈ കൊണ്ട് നന്നായിട്ട് കഴിക്കാനൊക്കെ അറിയാം. അയ്യോ, അറിയാം നിനക്ക് നിന്റെ കൈ കൊണ്ട് കഴിക്കാൻ പറ്റും. പക്ഷെ നിന്റെ ആ കയ്യുണ്ടല്ലോ, അത് നിന്റെ രൺവീറേട്ടന്റെ കുർത്തയെ പിടിച്ച് നടക്കാനുള്ളതാ. പിന്നെ അവന് രാഖി കെട്ടിക്കൊടുക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നിന്നെ പല്ല് തേപ്പിക്കുന്നത് മുതൽ ഭക്ഷണം കഴിപ്പിക്കുന്നവരെ നിന്റെ രൺവീറേട്ടൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. അതാണല്ലോ പതിവ്. നിന്റെ രൺവീറേട്ടൻ തരുന്നത് മാത്രമേ നീ ഇന്ന് കഴിക്കാൻ പാടുള്ളൂ വീരമോളെ. വയറുണ്ടല്ലോ, അത് നിറഞ്ഞിരിക്കാന്നാ എനിക്ക് തോന്നണേ. അതുകൊണ്ട് രൺവീരേട്ടൻ എന്ന് തന്നാലൊന്നും ഞാൻ കഴിക്കില്ല. എനിക്ക് ഒട്ടും വിശപ്പില്ല. നീ എങ്ങോട്ടേ പോന്നെ? വീരെ വേണ്ട, നീ തന്നെ വാരി കഴിച്ചോ. എന്തൊരു വാശിയായി പെണ്ണിനെ. ചേട്ടാ, രാവിലെ മുതല് അവൻ കുത്തിയിരുന്ന് പഠിക്കായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവനോട് കുറച്ചു നേരം കളിച്ചോളാൻ പറഞ്ഞേ. പുറത്തെങ്ങും പോയിട്ടില്ല ചേട്ടാ. അതുമല്ല, ഇപ്പൊ ഇരുട്ടായില്ലേ, പുറത്തു പോയി കളിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാനാ പറഞ്ഞേ മോനിവിടെ അകത്ത് നിന്ന് കളിച്ചോന്ന്. അത് ശരി, ഇവിടെ പഠിക്കായിരുന്നല്ലേ, അതും വീടിന്റെ അകത്ത് ഇരുന്നോണ്ട് പഠിക്കായിരുന്നു. അത് ചേട്ടാ, അച്ഛൻ വേണമെങ്കിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോ. ഇല്ലട മോനെ, നിന്നോട് എന്ത് ചോദിക്കാനാ? മാർക്ക് ലിസ്റ്റ് വരുമ്പോ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാൽ അറിയാലോ. അയ്യോ അതല്ല അച്ഛാ, അച്ഛൻ ചോദിക്ക്. എനിക്ക് കാലാവസ്ഥയെ കുറിച്ച് എല്ലാം ഓർമ്മയുണ്ട്. എന്നാ പിന്നെ ചോദിച്ചേക്കാം. എന്താ ചോദിക്കണ്ടേ? എല്ലാം പഠിച്ചെന്നല്ലേ പറഞ്ഞേ? പഠിച്ചു വെച്ചാ. പഠിച്ചു എന്ന് ഉറപ്പാണെങ്കിൽ നിന്നോട് ഒരു ചോദ്യം ചോദിച്ചേക്കാം. എന്താ ഇപ്പൊ ചോദിക്കാ? ആ,
നമ്മുടെ ഭാരതത്തിലെ ഓരോ പ്രദേശങ്ങളിലുമുള്ള കാലാവസ്ഥയെ പറ്റി ഒന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ, ഭാരതത്തിൽ എല്ലായിടത്തും ഒരേ കാലാവസ്ഥയാ, ബണ്ടാസിംഗ് കാലാവസ്ഥ. എടക്കൊള്ളാലോ നീ സംഭവമാണ് കേട്ടാ, ബണ്ടാസിംഗ് കാലാവസ്ഥ അല്ലേ? അപ്പൊ പിന്നെ അമേരിക്കയില് സന്താസിംഗ് കാലാവസ്ഥ ആയിരിക്കും അല്ലേ? എന്നാ പിന്നെ ഭാരതത്തിൽ ഏറ്റവും മഴ പെയ്യുന്ന സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അത് രാജസ്ഥാനല്ലേ? പിന്നെ പാടുന്നു, രാജസ്ഥാനാണത്ര. മോന്റെ പഠിപ്പ് കണ്ടില്ലേ, നിന്റെ അപ്പനാണോടാ അവിടെ മഴ പെയ്യ്ക്കാനായിട്ട് ടാങ്കറുമായിട്ട് ദിവസം പോകുന്നേ. ഇത് കണ്ടോ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത്, കുറച്ച് കഴിക്കു വീര. എന്റെ കൈ കൊണ്ട് ഞാൻ തരുന്നില്ല, നീ നിന്റെ കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിക്ക്. എന്നാ പിന്നെ ഭാരതത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം എവിടെയാണ്? അത് ഏതാ സ്ഥലം? ജമ്മു കാശ്മീർ അല്ലേ അച്ഛാ? എന്താ റബ്ബേ, നിന്റെ മോന്റെ പഠിപ്പ് ഗംഭീരായിട്ടാ. അവന്റെ അപ്പന്റെ പേരുകളെ ഉണ്ടാവനവൻ. അത് പിന്നെ അച്ഛാ, ഇതെല്ലാം എന്നെ പഠിപ്പിച്ച ഗുഞ്ചനാ. അയ്യോ അല്ല അച്ഛാ, ഞാനെന്തിനാ ബലത്തെ വീട്ടിന് തെറ്റ് പഠിപ്പിച്ചുകൊടുക്കുന്നെ? ഏട്ടൻ കളിക്കായിരുന്നു, ഞാൻ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിച്ചേയില്ല, പിന്നെ ഇങ്ങനെ പഠിക്കാ. അപ്പൊ അങ്ങനെയാണ് കാര്യം. ഒരു വശത്ത് മുതലാളി കളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു, മര്യാദക്ക് പഠിക്കുന്ന ഇവളുടെ പഠിപ്പോടെ ഇല്ലാതെ. നിന്നെ ഉണ്ടല്ലോ, എന്താ ചെയ്യുന്നത്? രണ്ട് ഗ്ലാസ് പാലൂടെ തിളപ്പിച്ചു കൊടുക്കണ. മോളെ മോളിരുന്ന് പഠിക്കും. മോളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത്, കുറച്ച് കഴിക്കൂ വീര. ഞാൻ എന്റെ കൈ കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല, നീ നിന്റെ കൈ കൊണ്ട് തന്നെ കഴിച്ചാ മതി. നോക്ക് വീര, ദേഷ്യപ്പെടേണ്ടത് മനുഷ്യർ തമ്മിലാ, ഭക്ഷണത്തോട് ദേഷ്യം കാണിക്കരുത്. നീ ഭക്ഷണത്തിനോടല്ലോ വഴക്കിട്ടിരിക്കുന്നേ, എന്നോടല്ലേ നീ വഴക്കും വിണക്കൊക്കെ ഇട്ടിരിക്കുന്നേ. അതുകൊണ്ട് വീര, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, കുറച്ച് കഴിക്ക്. എനിക്കിതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഇതൊക്കെ എടുത്തോണ്ട് പോയിക്കോ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നോക്ക് വീര, ദേഷ്യപ്പെടേണ്ടത് മനുഷ്യർ തമ്മിലാ, ഭക്ഷണത്തോട് ദേഷ്യം കാണിക്കരുത്. നീ ഭക്ഷണത്തിനോടല്ലോ വഴക്കിട്ടിരിക്കുന്നേ, എന്നോടല്ലേ നിനക്ക് വഴക്കവും പിണക്കൊക്കെ. അതുകൊണ്ട് വീര, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, കുറച്ച് കഴിക്ക്. വേണ്ട, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതുമല്ല, ഇടിയായിട്ട് ഞാനിതൊന്നും കഴിക്കാറില്ല, എനിക്കിതിപ്പോ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോയിക്കോ. നോക്ക് വീരെ, ഞാനിത് ഇപ്പൊ തന്നെ താഴേക്ക് കൊണ്ടുപോയാ പിന്നെ ഇവിടുന്ന് ആരും കഴിക്കില്ല. ഇപ്പൊ നീ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കില്ല എന്നുറപ്പാ. അതുപോലെ അമ്മയും വലിയമ്മേനും കഴിക്കാൻ സമ്മതിക്കില്ല, കാരണം ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാ. ഞാനിതിവിടെ വെച്ചിട്ട് പോവാ, നിനക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോ എന്നെ വിളിച്ചാ മതി.
കണ്ടിട്ട് കഴിക്കണമെന്നുണ്ട്. അതും ശരിയാ. രൺവീരേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഭക്ഷണത്തിനോട് നമ്മൾ വഴക്കിടാൻ പാടില്ല എന്നല്ലേ? വഴക്കിട്ടത് ആ ദേഷ്യപ്പെട്ട രൺവീരേട്ടനോടല്ലേ? ഈ ജിലേബി വാങ്ങിയിരിക്കുന്നത് പപ്പുച്ചേട്ടന്റെ ബേക്കറി നിന്നാണല്ലോ. പിന്നെ ഈ പൂരിയും കടലക്കറിയും അതിവിടെ അമ്മയുണ്ടാക്കിയതാ. പിന്നെ ഈ ബർഫി, ഇത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇതെന്തായാലും തടിച്ചെളിമ ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് വേറെ ആൾക്കാരല്ലേ? ആ ദേഷ്യപ്പെട്ട രൺവീരേട്ടനല്ലോ. അപ്പൊ കഴിച്ചേക്കാം. കഴിഞ്ഞല്ലോ വീര. നീ നിന്റെ തലമുടിയൊക്കെ വെല്ലുമേനെ കൊണ്ട് പിന്നിച്ചോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്തേ? നോക്ക്, നിന്റെ ബട്ടൺസ് എല്ലാം തുറന്നെടുക്ക. പിന്നെ നിന്റെ ഷൂ പോളിഷ് ചെയ്തിട്ടില്ല. അതൊക്കെ ആരാ ചെയ്യാൻ പോകുന്നേ? രൺവീരേട്ടാ, ഏട്ടാ സ്വന്തം യൂണിഫോം മാത്രം ശ്രദ്ധിച്ചാ മതി. എന്നാ ഞാൻ പോയിട്ട് വരാവേ. രൺവി, നീ ഇങ്ങ് വന്നേ.